മഞ്ചേശ്വരം എം എൽ എ പി ബി അബ്ദുൾ റസാഖ് അന്തരിച്ചു. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. രണ്ട് തവണ മഞ്ചേശ്വരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. 2016 ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനോട് 89 വോട്ടിന് ജയിച്ചാണ് നിയമസഭയിൽ എത്തിയത്. വിശദാംശങ്ങൾ എം പി ശരത്ചന്ദ്ര നൽകും. ശരത്, ഈ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന് പറയുമ്പോൾ ഏറെക്കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു, അങ്ങനെ കാര്യമായ രോഗബാധ ഉണ്ടായിരുന്നു, എന്താണ് വിവരങ്ങൾ? ജെയിംസ്, അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം 2 ദിവസമായുള്ളൂ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട്. രോഗബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട്, ഒപ്പം ജീവിതശൈലി രോഗങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എങ്കിൽ പോലും ഇതിന്റെ ഒന്നും ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 2 ദിവസമായുള്ളൂ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട്. ഈ 2 ദിവസമായി പനിയെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാസർഗോഡ് നഗരത്തിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെ ഏകദേശം 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. തികച്ചും ആകസ്മികമായ ഒരു മരണം എന്ന് തന്നെ വേണം നമുക്ക് വിശേഷിപ്പിക്കാൻ. കാരണം പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക അസുഖങ്ങളൊന്നും, അല്ലെങ്കിൽ ഒരു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളോ, അത്തരത്തിലുള്ള അസുഖങ്ങളൊന്നും അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല. ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ജീവിതശൈലി രോഗങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ കൃത്യമായ ചികിത്സ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു, കൃത്യമായ ചികിത്സ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ തികച്ചും ഒരു ആകസ്മികമായ ഒരു വിയോഗം എന്ന് വേണം പറയാൻ. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കാസർഗോഡ് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കാസർഗോഡ് നായന്മാർ മൂലയിലുള്ള വസതിയിലാണ് എത്തിച്ചിരിക്കുന്നത്. സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകമായിരിക്കും ഒരു തീരുമാനമാവുക. വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കുമെന്ന സൂചന ഉണ്ടെങ്കിൽ പോലും എപ്പോഴെവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് അല്പസമയത്തിനാണ് കൂടിയായിരിക്കും ആ ഒരു വ്യക്തത വരുന്നത്. അതായത് ലീഗ് നേതൃത്വവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവരുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലെത്തുക. ശരത്, അതുപോലെ തന്നെ ലീഗ് രാഷ്ട്രീയത്തിന്റെ സൗമ്യമായ മുഖം, കാസർഗോഡ് ജില്ലയിൽ ലീഗിന് വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ച ഒരു വ്യക്തി, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഈ നിമിഷം വിലയിരുത്താനാകുക? പാർവതി സൂചിപ്പിച്ചതിനോട് തന്നെ കൂട്ടിച്ചേർത്ത് നമുക്ക് പറയാം, ലീഗ് രാഷ്ട്രീയത്തിലെ ഏറ്റവും സൗമ്യമായ ഒരു മുഖമാണ് പി ബി അബ്ദുൾ റസാഖിന്റേത്. അത്യുത്തര കേരളത്തിൽ വടക്കിന്റെ മണ്ണിൽ ലീഗിന്റെ പച്ചപ്പതാക അത് ഉറപ്പിച്ചു നിർത്താൻ ചർക്കളം അബ്ദുള്ള കഴിഞ്ഞാൽ അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടെ പ്രവർത്തിച്ച ഒരു നേതാവ് എന്ന് പറയാം. തുടരുക, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കേണ്ടതുണ്ട്. തിരിച്ചെത്താം ഇപ്പോൾ കെ എൻ എ ഖാദർ, മുസ്ലിം ലീഗ് നേതാവ്. ശ്രീ കെ എൻ എ ഖാദർ, പി ബി അബ്ദുൾ റസാഖ് അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ അനുസ്മരിക്കുന്നത്? വളരെ ജനപ്രിയനായ ഒരു നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹം. ജയിച്ച മണ്ഡലം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. അവിടെ ഈ ഭാരതീയ ജനതാ പാർട്ടിയും മറ്റ് പാർട്ടികളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഏരിയയാണ്. വിജയം വളരെ സുനിശ്ചിതമായിട്ടുള്ളൊരു സ്ഥലമല്ല. എങ്കിൽ പോലും ചെറിയ വോട്ടിന് നല്ല ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലാണ് അദ്ദേഹം ജയിച്ചു വന്നത്. അദ്ദേഹം അതിന്റെ ജനസ്വാധീനം കൊണ്ടും ജനപ്രിയത കൊണ്ടുമാണ് അദ്ദേഹത്തിന് അത് ആ വിജയം ഭരിക്കാൻ സാധിച്ചത്. കർണാടക ഭാഷാ ന്യൂനപക്ഷമൊക്കെ അധിവസിക്കുന്ന ഒരു പ്രദേശത്തുകാരനായ അദ്ദേഹത്തിന് കർണാടക ഭാഷയിലും ഒക്കെ പ്രാവീണ്യം ഉണ്ടായിരുന്നു. നിയമസഭയിൽ അദ്ദേഹം കർണാടക ഭാഷയിലടക്കം സംസാരിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ജനപ്രിയനായിരുന്നു എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അദ്ദേഹം തന്റെ ജീവിതകാലത്ത് വളരെ സജീവമായി രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എത്രയോ വർഷങ്ങളായി ഏറ്റെടുത്ത് ഏർപ്പെട്ടിട്ടുള്ള ഒരു ഭാഗത്ത് വ്യക്തിയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും പൊതുവെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം. നേരത്തെ ശ്വാസകോശ സംബന്ധമായ ചെറിയ രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, എന്നാലും അതിനെ അതിജീവിച്ചിരുന്നു. ഇന്നലെ അദ്ദേഹം കേരവല്ല ഹോസ്പിറ്റലിൽ വെച്ച് ഇന്ന് പുലർച്ചെ അന്തരിക്കുമ്പോൾ ഒരു ഹൃദയാഘാതം പോലുള്ള എന്തോ ഒന്നുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പിന്നെ ആ പ്രദേശത്തിന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിനും മുസ്ലിം ലീഗ് പാർട്ടിക്കും യു ഡി എഫിനും ഒക്കെ വലിയൊരു നഷ്ടമാണ്. വളരെ നല്ല ജനപ്രീതിയുള്ള ആള് മാത്രമല്ല അദ്ദേഹം അവിടെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങളിൽ വളരെയധികം കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു. എല്ലാവിധത്തിൽ വിഭാഗക്കാരും താമസിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അവർക്കെല്ലാം പൊതുവെ ഇഷ്ടമുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ നഷ്ടം വളരെ വലിയതാണ്. അത് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഒക്കെ ഒപ്പം ഞാനും എന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും. നന്ദി ശ്രീ കെ എൻ എ ഖാദർ. ഈ ഘട്ടത്തിൽ
അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് ശരത്ത് നേരത്തെ പറഞ്ഞത് ചോദിച്ചതുപോലെ അത് തന്നെയാണ് ഇപ്പോൾ കെനെ ഖാദറും വ്യക്തമാക്കിയത്. വളരെ സൗമ്യമുഖം, ജനപ്രിയനായ നേതാവ്, പൊതുസമ്മതനായ നേതാവ്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആ രാഷ്ട്രീയ ശൈലിയെ കുറിച്ച്. ജെയിംസ്, അത്യുത്തര കേരളത്തിൽ ലീഗിന്റെ പച്ച പതാക അത് ഉറപ്പിച്ചു നിർത്താൻ ചെർക്കളം അബ്ദുള്ള കഴിഞ്ഞാൽ ആ ഒരു നിയോഗം അത് പി അബ്ദുൾ റസാഖിന് വന്നു ചേരുകയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ചെർക്കളം അബ്ദുള്ള പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ചില കാരണങ്ങളെ തുടർന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. 2006 സി എച്ച് കുഞ്ഞമ്പുവിനോട് പരാജയം ഏറ്റുവാങ്ങിയതോടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് അത് അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് പാർട്ടി രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കുന്നു. ഈ ഘട്ടത്തിലാണ് 2011 വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്, മഞ്ചേശ്വരം ശ്രദ്ധാകേന്ദ്രമാവുന്നത്. കാരണം നേരത്തെ കെ എൻ എ ഖാദർ സൂചിപ്പിച്ചതുപോലെ മഞ്ചേശ്വരം മണ്ഡലത്തിന് ചില പ്രത്യേകതകളുണ്ട്. കർണാടകയുമായി അതിർത്തി പങ്കെടുത്ത മണ്ഡലം എന്നതുകൊണ്ട് തന്നെ സപ്തഭാഷ സംഗമഭൂമി എന്ന് നമ്മൾ കാസർഗോഡിനെ വിശേഷിപ്പിക്കുമെങ്കിൽ പോലും ഈ സപ്തഭാഷകളുടെ കന്നഡ അടക്കമുള്ള ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഒരു സ്വാധീനം നിർണായകമായിട്ടുള്ള ഒരു മേഖലയാണ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്ന ഘട്ടത്തിലാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിരുന്ന പി ബി അബ്ദുൾ റസാഖിന്റെ പേര് ചർക്കളം അബ്ദുള്ള തന്നെ നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് പി ബി അബ്ദുൾ റസാഖ് അവിടെ മത്സരിക്കുന്നത്. പക്ഷെ 2011 ജയലക്ഷ്മി ഭട്ട എന്ന് പറയുന്ന ബി ജെ പിയുടെ അത്ര പ്രസക്തി അല്ലാതിരുന്ന ഒരു സ്ഥാനാർത്ഥിയോട് വളരെ വലിയ ഒരു മത്സരമാണ് കാഴ്ചവെക്കേണ്ടി വന്നത്. അവിടെ ഒരു ഘട്ടത്തിൽ ആ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ അന്നത്തെ ആ ഒരു ചരിത്രം ഓർത്തെടുക്കുകയും വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ ജയലക്ഷ്മി ഭട്ട മുന്നിൽ വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എങ്കിൽ പോലും ലീഗിന്റെ ആ ഒരു അടിത്തറയിൽ അവിടെ വിജയിച്ചു കയറുകയാണ് അബ്ദുൾ റസാഖ് ചെയ്തത്. തുടർന്ന് മണ്ഡലത്തിൽ വളരെ ഒരു ജനകീയ മുഖമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ 2016 വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വിഷമമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം ബി ജെ പിയുടെ ഏറ്റവും പ്രശസ്തമായ മുഖം കെ സുരേന്ദ്രനാണ് അന്ന് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ പി ബി അബ്ദുൾ റസാഖിന്റെ എതിരാളിയായി വന്നത്. ഈ പോരാട്ടം പിന്നീട് ഏറ്റവും വലിയ ഒരു നിയമസഭാ ഇലക്ഷനിലെ ഒരു യുദ്ധം എന്നുള്ള രീതിയിലേക്ക് തന്നെ വരുന്ന സാഹചര്യമുണ്ടായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ടെങ്കിൽ പോലും മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ അതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. 89 വോട്ടുകൾക്കാണ് അവിടെ നിന്ന് അന്ന് പി ബി അബ്ദുൾ റസാഖ് ജയിച്ചത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ അടക്കം ചോദ്യം ചെയ്യുകയുണ്ടായി. എന്നാൽ പിന്നീട് ഇതിൽ അബ്ദുൾ റസാഖിന്റെ വിജയം അത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ 89 വോട്ടിന്റെ വിജയം എന്ന് പറയുമ്പോൾ അത് അബ്ദുൾ റസാഖിന്റെ ഒരു ജനപ്രിയത കുറഞ്ഞു എന്നതല്ല നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ഡലത്തിൽ പോലും ഇത്രയും നിർണായകമായ ഒരു മത്സരം കാഴ്ചവെച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടത്തി. ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന ആ ഒരു പോരാട്ടം നടത്തി അതിൽ വിജയം നേടിയത് അത് പി ബി അബ്ദുൾ റസാഖ് എന്ന് പറയുന്ന നേതാവിന്റെ ജനകീയതയെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ വടക്കുനിന്ന് തെക്കോട്ട് നോക്കിയാൽ ഒന്നാമത്തെ മണ്ഡലമെന്നോ അല്ലെങ്കിൽ തെക്കുനിന്ന് വടക്കോട്ട് നോക്കിയാൽ 140 ഏറ്റവും അവസാനത്തെ നിയമസഭാ മണ്ഡലമെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണിത്. അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് നിരവധി ന്യൂനതകൾ ഉണ്ടായിരുന്നു. കാരണം വിവിധ സംവിധാനങ്ങൾ, റോഡുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തന രഹിതമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം നിരന്തരമായി അവിടെ ചലിപ്പിക്കുക, മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പി ബി അബ്ദുൾ റസാഖ് അവിടെ ചെയ്തത്. സൂചിപ്പിച്ചല്ലോ അപ്പം നേരത്തെ കെ എൻ ഖാദറുമൊക്കെ പറഞ്ഞ പോലെ വളരെ ജനകീയത്തിന്റെ ഈ പറഞ്ഞ പോലെ പൊതുസമ്മതനായി ജനങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നുള്ള അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തന ശൈലി തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട. കഴിഞ്ഞ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം സ്വന്തമാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച തെരഞ്ഞെടുപ്പിന്റെ പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയൊക്കെ പോയതാണ്. കെ സുരേന്ദ്രൻ വിജയിച്ചു, അദ്ദേഹത്തിന്റെ വോട്ടുകൾ ചിലത് മാറ്റി എന്നൊക്കെയുള്ള അതൊക്കെ മറികടന്ന് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം എന്തായാലും മണ്ഡലത്തിൽ അദ്ദേഹം വളരെ സജീവമായി തന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നിലപാടുകളിൽ കർക്കശി ഉണ്ടെങ്കിലും എതിർ വശത്ത് നിൽക്കുന്നവരെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഘട്ടത്തിൽ ടി സിദ്ദിഖ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ്, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തന്നെ ഊർജ്ജ സ്രോതസ് എന്നാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. ടി സിദ്ദിഖിന്റെ വാക്കുകൾ. ശ്രീ റസാഖിന്റെ മരണം, റദ്ദിച്ചയുടെ മരണം സംഭവിച്ചു എന്നുള്ള വാർത്ത ഏറെ വേദനിപ്പിക്കുന്നതാണ്. വളരെ സ്നേഹവാത്സല്യത്തോട് സഹപ്രവർത്തകന്മാരോട് ഇടപഴകിയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഓടി നടന്ന് പ്രശ്നപരിഹാരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ശൈലിയാണ് ശ്രീ പി ബി അബ്ദുൾ റസാഖ് സ്വീകരിച്ചിട്ടുള്ളത്.